സൗബിൻ ഷാഹിറിനെതിരെ ED. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെ ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും. ഇതിനായി സൗബിന് നോട്ടീസ് നൽകി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 250 കോടി ലാഭമുണ്ടാക്കിയിട്ടും സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് മുടക്കു മുതൽ പോലും നൽകിയില്ല എന്നായിരുന്നു പരാതി. സിനിമാ നിർമ്മാണത്തിലെ കള്ളപ്പണ ഇടപാടാണ് ED പരിശോധിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 200 കോടിക്ക് മേൽ ബോക്സ് ഓഫീസ് ഗ്രോസ് ലഭിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ ശ്രദ്ധ നേടിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതിക്കാരനായ സിറാജ് വലിയത്തറ പരാതിയിൽ പറയുന്നുണ്ട്. 7 കോടി രൂപയാണ് സിറാജ് നൽകിയതെന്നും ഇതിൽ 5.90 കോടി രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും ഇയാൾ പറഞ്ഞിരുന്നു. പറവ ഫിലിംസിന്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു. അതേസമയം നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യം ഷെഡ്യൂൾ പൂർത്തിയായതായെന്നും പരാതിക്കാരനെ വിശ്വസിപ്പിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞു. 18.65 കോടി രൂപ മാത്രമാണ് സിനിമയ്ക്ക് ചെലവായത്. എന്നാൽ 22 കോടി എന്ന് കള്ളം പറഞ്ഞു. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് തിരികെ നൽകിയില്ല എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.